കീഴാർ നെല്ലിയെക്കുറിച്ച് കേൾക്കാത്ത മലയാളിയുണ്ടെന്ന് തോന്നുന്നില്ല. മഞ്ഞപ്പിത്തം എവിടെയുണ്ടോ അവിടെ കീഴാർ നെല്ലിയുടെ പ്രയോഗവും കാണും. മഞ്ഞപ്പിത്തത്തിനുള്ള ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ് കീഴാർ നെല്ലി. ബംഗാളിലും തെക്കേ ഇന്ത്യയിലും ശ്രീലങ്കയിലും സാധാരണ വളർന്നു വരുന്ന ഫലദായിയായ ഒരൗഷധ ചെടിയാണിത്. കിരുതാനെല്ലി എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. കൊല്ലം മുഴുവനും പുഷ്പിച്ചു കൊണ്ടിരിക്കുന്ന അപൂർവം ചില ഔഷധ ചെടികളിൽ ഒന്ന്. ഇതിൻ്റെ വേരും ഇലയും മൊട്ടും മൂത്രവർദ്ധക ഔഷധമാണ്, ശീതവീര്യമാണ്. കീഴാർ നെല്ലി മഞ്ഞപ്പിത്തത്തിനാണ് ഏറ്റവും പ്രധാന ഔഷധമായി ഗണിച്ചു വരുന്നത്. ഇതിൻ്റെ പച്ചവേര് 10 ഗ്രാം അരച്ച് കറന്ന ഉടനെയുള്ള 1 ഗ്ലാസ് പാലിൽ ചേർത്ത് പ്രഭാതത്തിൽ കഴിച്ചാൽ മഞ്ഞപ്പിത്തം ദിവസങ്ങൾക്കകം ശമിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ വേരോ ഉണങ്ങിയ ഇലയോ പൊടിച്ച് ശീലപ്പൊടിയാക്കി ഓരോ ടേബിൾ സ്പൂൺ വീതം കഴിച്ചാലും മേൽപ്പറഞ്ഞ ഫലം ലഭിക്കും. ഈ ചെടി പൂയസ്രാവം, അസ്ഥിസ്രാവം, അത്യാർത്തവം എന്നിവയ്ക്കും മറ്റ് ജനനേന്ദ്രിയ മൂത്രാശയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമാണ്. ചെടി സമൂലം പിഴിഞ്ഞ് എടുത്ത നീര് 1 ഔൺസ് 3 ഔൺസ് ചൂടുള്ള പാലിൽ കാലത്ത് ചേർത്ത് കഴിക്കാവുന്നതാണ്. കീഴാർ നെല്ലിയുടെ ചെടി സമൂലം പ്രമേഹത്തിന് ഗുണകരമാണ്. നെഞ്ചുവേദനയും ചുമയും ശമിപ്പിക്കുന്നു. ചെടി സമൂലം കഷായം വെച്ച് കഴിക്കുകയാണ് വേണ്ടത്. വേരും ഇലയും കഷായമാക്കി വായ്പുണ്ണിന് കവിൾ കൊണ്ടാൽ വായ്പുണ്ണ് രണ്ടാമത് ഉണ്ടാകാത്ത വിധം ശമിക്കുന്നതാണ്. ചെടി സമൂലം ഉണക്കിപ്പൊടിച്ച് കഞ്ഞിവെള്ളത്തിൽ ലേപനമാക്കി പുണ്ണുകളിലും വ്രണങ്ങളിലും വെച്ച് കെട്ടിയാൽ ആശ്വാസകരമാണ്. കീഴാർ നെല്ലിയുടെ ചെടിയിൽ ഫിലാൽത്തിൻ എന്ന കയ്പുള്ള ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. വയറിന് ഹിതകരമായ ഒരു പദാർത്ഥമാണിത്. അജീർണത്തിനും പനിക്കും ഫലപ്രദമാണ്. കീഴാർ നെല്ലിയുടെ ഇല 10 ഗ്രാം, കറാമ്പൂ 2 ഗ്രാം കൂട്ടി മുലപ്പാലിൽ അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ ശക്തിയായ തലവേദനയ്ക്ക് ആശ്വാസം ലഭിക്കും. കീഴാർ നെല്ലി പാലിൽ അരച്ച് തലയിൽ പൊതിഞ്ഞാൽ തലയിൽ രോമങ്ങൾ ഇല്ലാത്തവർക്ക് ഇടതൂർന്ന സമൃദ്ധമായ രോമവളർച്ച ഉണ്ടാകും എന്ന് യുനാനി ചികിത്സാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കീഴാർ നെല്ലി 20 ഗ്രാം അരച്ച് 1 ഗ്ലാസ് മോരിൽ ചേർത്ത് കഴിച്ചാൽ സാധാരണ ഛർദി ശമിക്കും. വയറ്റിലുള്ള കൃമികൾ നശിച്ചു പോകും. കുട്ടികൾക്ക് ശോധന ഇല്ലാതായാൽ കീഴാർ നെല്ലി അരച്ച് വെണ്ണയിൽ ചാലിച്ച് വയറ്റിന്മേൽ പുരട്ടിയാൽ മലശോധന ഉണ്ടാകും. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കേ ഈ പ്രയോഗം ഫലപ്രദമാകൂ എന്നാണ് അറിയേണ്ടത്. കീഴാർ നെല്ലി സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ അതിൻ്റെ പകുതി എള്ളെണ്ണ ചേർത്ത് കാച്ചി തലയിൽ തേച്ചാൽ പിത്തം മൂലമുള്ള തല ചുറ്റിലും മൂർദാവ് പുകച്ചിലും ശമിക്കുന്നതായിരിക്കും. ഈ കീഴാർ നെല്ലി നമ്മുടെ വീട്ടുവളപ്പിലും ചെടികളിലും കാണപ്പെടുന്നു.